ഹലോ കൈസ് ഭയങ്കര മഴയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടിലേക്ക് കിടക്കാം നമ്മുടെ വണ്ടി നമ്മുടെ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ പണിക്കയറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പോൾ അവിടെ നമ്മൾ അത്യാവശ്യം പാച്ച് വർക്കിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരുന്നത് പുള്ളിയുടെ നമ്മൾ കയറ്റുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വണ്ടിയുടെ പണി ഏകദേശം കഴിഞ്ഞ് രണ്ട് ദിവസം കൂടിയും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പുള്ളി ഇന്നലെ നൈറ്റ് പെട്ടെന്ന് വിളിച്ചു അവിടെ എന്താ ട്രിപ്പിൾ ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ വരാൻ പോകും അപ്പോൾ വഴിയൊക്കെ അടക്കിയാണ് വണ്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാം കൊണ്ടുവെക്കുമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്നാൽ കൊണ്ടുപോകാൻ പറ്റുകയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി ഇതാ വണ്ടിയൊക്കെ പാച്ച് വർക്കൊക്കെ കഴിച്ച് പേപ്പറൊക്കെ അടിച്ചിട്ടാണ് ഇപ്പം ഇട്ടിട്ടുള്ളത് ഇവിടെ ഞാൻ കാണിച്ചു തരാം നമുക്ക് വണ്ടി കടുത്തൊരു ചെറിയ വാക്ക്റൗണ്ട് ഞാൻ കണ്ടോ പുള്ളി ഇപ്പോൾ പെയിൻറ് അടിക്കാൻ വേണ്ടി പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടാണ് വണ്ടി ഇട്ടിട്ടുള്ളത് വണ്ടി നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വണ്ടി കിടന്നിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വണ്ടി ബാക്കിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ തകടൊക്കെ കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ പുള്ളി വൃത്തിയാക്കിയിട്ട് നമ്മളിൽ എന്താണ് പൊട്ടിയൊക്കെ അടിച്ച് വൈറ്റായിട്ട് ചിട്ടിട്ടുണ്ട് പുള്ളി കംപ്ലീറ്റ് വൈറ്റായിട്ട് ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയുടെ മുകളിൽ കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അതല്ല മഴയൊക്കെ ആയത് ഞാൻ വൈകിട്ട് ഉള്ളിൽ കയറിയിട്ട് സംസാരിക്കാം ഏകദേശം നമ്മൾ വണ്ടി എടുത്തിട്ട് കുറച്ച് പോകുന്നു കാരണം അത് കുറച്ച് സീനുള്ള സ്ഥലമാണ് അപ്പോൾ പോലീസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ സീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് കുറച്ച് ഇങ്ങനെ പോന്നിട്ടുണ്ട് നമ്മൾ എങ്ങോട്ടാ പോണേ എന്നൊക്കെ ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ വണ്ടി ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഡാഷ് ബോർഡ് മാറാൻ വിചാരിച്ചതാണ് കാരണം ഇതാ ഒരു പഴയ മോഡൽ ഡാഷ് ബോർഡാണ് കിടക്കുന്നത് ഈ ഒരു ഡാഷ് ബോർഡ് മാറണം കൊമ്പ് മാറണം ഇതൊക്കെ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വിചാരിച്ച വർക്കായിരുന്നു പക്ഷേ ചേട്ടൻ്റെ അവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞല്ലോ ഈ കൊറോണയും കണ്ടെയൻമെൻറ്റ് സോണൊക്കെ കാരണം ചേട്ടന് ഭയങ്കര പേടി ഇനിയിപ്പോൾ ചേട്ടൻ വർക്ക് ഏറ്റെടുത്തിട്ട് ചേട്ടനത് ചെയ്യാൻ പറ്റാതിരിക്കുമോ അങ്ങനത്തെ ഒക്കെ ഒരു പേടിയാണ് പുള്ളിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി നമ്മളെടുത്ത് പറഞ്ഞത് വണ്ടി എടുത്തിട്ട് പൊക്കുമെന്നാണ് കാരണം പുള്ളി പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുള്ളിയുടെ ആ ഒരു സൗണ്ട് വർക്കിൻ്റെ ഇതും റെക്കമെൻഡ് ചെയ്തു അപ്പോൾ നമ്മുടെ സൗണ്ട് ഫോഴ്സ് ആയിട്ട് നമ്മളും വിചാരിച്ചു എന്നാൽ എന്ത് ചെയ്യാം സൗണ്ട് ഫോഴ്സിൽ ചെന്നിട്ട് സൗണ്ട് വർക്ക് ചെയ്തതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം ഇനിയിപ്പോൾ വണ്ടിയുടെ മറ്റേ പെയിൻറ്റിൻ്റെ വർക്കൊക്കെ ബാക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ മറ്റേ ചേട്ടൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി സൗണ്ട് ഫോഴ്സിൽ വന്നിട്ട് ഈ ഡാഷ് ബോർഡും അതേപോലെ ഈ കൊമ്പും പുള്ളി മാറ്റിത്തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കും റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ് കാരണം നമുക്കൊന്നും അറിയണ്ട ഒക്കെ അവർ നോക്കിക്കോളും വണ്ടിയുടെ സെറ്റ് വർക്കും ഒപ്പം കഴിഞ്ഞോളും അപ്പോൾ നമുക്ക് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം ഈ ഒരു വർക്കിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സെറ്റ് വർക്കും അങ്ങനെ തീർന്നോളും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് എന്തുവാ വണ്ടി കൊണ്ടുപോയിട്ട് ആ ഒരു പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടിക്കാൻ മാത്രമുള്ള വണ്ടിയായി സൗണ്ട് ഫോഴ്സിലെ അവസ്ഥ ഇത് തന്നെ പാമ്പാടിയിലും കേസുകളൊക്കെ കുറച്ച് കൂടി വരുന്നതുകൊണ്ട് അവിടെ വണ്ടികളും കുറച്ചുണ്ട് വർക്ക് പെൻഡിങ് ഉണ്ട് പക്ഷെ നമ്മളുടെ അടുത്തുള്ള ഒരു ഇത് കാരണം പുള്ളി ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം സൗണ്ട് ഫോഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടി അപ്പുറത്തോട്ട് ഇടാം കാരണം പുള്ളിക്കാരൻ ഇവിടെ ഇല്ല പുള്ളി എത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വെച്ചിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഗംഭീര വർക്ക് തന്നെയാണ് ഒരു അഞ്ച് ആവുമ്പോക്ക് വെച്ചിട്ടുള്ള വർക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എനിവേ നമ്മുടെ വണ്ടിയിൽ ഉള്ളിൽ ഇപ്പോൾ കാര്യമായിട്ട് കയറ്റാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഒരു മാന്യമായ ക്യാബിനും കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് വണ്ടി എന്തായാലും അങ്ങോട്ട് തന്നെ കയറ്റി പാർക്ക് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വണ്ടിയുടെ ഓരോ അപ്ഡേഷൻ ഞാൻ ഇതുപോലെ ഇങ്ങനെ വഴിയേ വഴിയെ നിങ്ങളെ എത്തിക്കാം ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരനായത് കൊണ്ട് എനിക്ക് വണ്ടി എടുക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട് ഫണ്ടിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ചിലപ്പോൾ ഈ വർക്കിൻ്റെ മുകളിൽ പിടിക്കും കാരണം നമുക്കിനി വണ്ടിക്ക് പെയിൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളൊരു വെറൈറ്റി കൺസെപ്റ്റ് വല്ലതും ഉണ്ട് നിങ്ങൾക്ക് എല്ലാ കൺസെപ്റ്റും മനസ്സിലുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് കാരണം നമുക്ക് ഈ വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എടുത്താൽ ഇപ്പോൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓട്ടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഭാവിയിൽ നമ്മൾ ഓട്ടോ ഒക്കെ വന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അപ്ഡേഷൻ വരുമ്പോൾ പൊരിക്കാം നമുക്ക് അപ്പോൾ എന്തായാലും കൈസ് വണ്ടി നമ്മളിവിടെ സൗണ്ട് ഫോഴ്സ് കയറ്റി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ സൗണ്ട് ഫോഴ്സിലെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കി എന്തിനേലും വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ സൗണ്ട് ഫോഴ്സ് കഴിഞ്ഞാൽ മിക്കവാറും ഇനി പ്ലാമട്ടത്ത് കൊണ്ടുപോകാനാണ് സാധ്യത എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എങ്ങനെയാണ് അപ്പോൾ കൈസ് ഇനിയിപ്പോൾ സെറ്റ് വർക്കും ഡാഷിൻ്റെ വർക്കും കുമ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ബൈ